ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻ്റെ ചാനൽ അർഷുദ വ്ളോഗർ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫുഡ് വീഡിയോ തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പം കുറച്ച് ദിവസമായി ഫുഡ് വീഡിയോ മാത്രം ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കൊറോണ ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും പോകാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഫുഡ് വീഡിയോ മാത്രം ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുനാഫ റെസിപ്പിയാണ്, കുനാഫ റെസിപ്പി. അപ്പം നമുക്ക് എങ്ങനെ കുനാഫ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്, കണ്ടൻ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാ ഫ്ലെയിമിൽ അടുപ്പിലൊരു ഇതുപോലത്തെ പാത്രം വെച്ചെടുക്കാം. ഓക്കെ, ഇതുപോലത്തെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് വെച്ചെടുക്കാം. ഇതാദ്യം കുനാഫൻ്റെ ആദ്യത്തെ ആ ക്രീമിൻ്റെ ഇതാണ്. അതിനുശേഷം നമുക്ക് ഒരു ബേക്കിംഗ് ഇത് ബേക്കിംഗ് കോൺഫ്ലവർ ആണിത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഒരു 2 സ്പൂൺ ഏകദേശം 1 സ്പൂണ് 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ടെടുക്കാം. ഒരു അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഒരു സ്പൂൺ എടുത്തതിന് ശേഷം ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പേ മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തേക്കാം. ഓക്കെ, നന്നായി മിക്സ് ചെയ്തേക്കാം. ഓക്കെ, നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാം. ഓക്കെ, ഫ്ലെയിം ഓൺ ആക്കാം. ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട് സ്പൂൺ. ഇതാക്കി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ഹൈ ഫ്ലെയിമിലല്ല ചെയ്യേണ്ടത്, ഇത് ലോ ഫ്ലെയിമാണ് ചെയ്യേണ്ടത്. ക്രീമായതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി കാത്തിക്കാം. ഓക്കെ ഗൈസ്, ഇത് കുറച്ചൊക്കെ തിളച്ച് വരുന്നുണ്ട്, കണ്ടോ? കുറച്ച് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ചീസൊക്കെ. ഇതുപോലെ കിട്ടുന്നുണ്ട്, നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ചീസൊക്കെ ഉരുകിയിട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ? ഓക്കെ, ഇത് നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, ഇതാ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത പണിയിലേക്ക് പോകാം. ഇനി അടുത്തതായി ഇതുപോലത്തെ ഒരു പാക്ക് സേമിയ എടുത്തതിന് ശേഷം ഇതിലേക്ക് തുറക്കാം. മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ പുറത്തായിട്ടുണ്ട് പ്രശ്നമുള്ളത്. ഇത് പറ്റുന്ന തോന്നുന്നില്ല, നമുക്ക് പാത്രം ജസ്റ്റ് ഒന്ന് മാറ്റാം. ഓക്കെ, ഇതാ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്.
പിന്നെ ഇത് കുനാഫ ഡവ് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ സേമിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുനാഫ ഡവ് കിട്ടിയിട്ടില്ല, ഇതുപോലത്തെ സേമിയയും കൂടി സേമിയ യൂസ് ചെയ്യാം, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഇനി ഇത് നന്നായി കൈ കൊണ്ട് തന്നെ നന്നായി ഫുള്ള് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫുള്ള് പൊടിച്ചെടുത്തതിന് ശേഷം കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നന്നായി പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്, നന്നായി പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ബട്ടറാണ്, ഇത് ലേശം ബട്ടർ ഉരിക്കിയതാണ്. ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഈ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കളർ ചേർത്ത് കൊടുക്കുന്നില്ല, ബട്ടർ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് എല്ലാം യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഈ ബട്ടറും സേമിയയും നന്നായി മിക്സ് ചെയ്യണം. ഓക്കെ, ഇതാ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ പുരട്ടണം, ഫുള്ളായി നന്നായി പുരട്ടണം. കാരണം സേമിയ ഒട്ടിപ്പിടിക്കുന്ന കാരണത്താൽ ഫുള്ള് പുരട്ടി കൊടുക്കണം. ഒരു ബ്രഷ് വെച്ച് നമുക്ക് ഫുള്ള് ഈ പാൻ മുഴുവനും ഗീ പുരട്ടി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ സേമിയ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഏകദേശം ഇത്ര ഇട്ട് കൊടുത്താൽ മതി. നന്നായി ലെവൽ ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് നന്നായി ലെവൽ ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ക്രീം ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വരട്ടി കൊടുക്കണം. നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ക്രീം ഇതിലേക്ക് നന്നായി പറ്റി കൊടുക്കണം. നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ശേഷം ഓക്കെ, ഇതാ നന്നായി സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, മാക്സിമം സൈഡിലൊന്നും ചെയ്യാതിരിക്കില്ല നല്ലത്. അതിനുശേഷം ബാക്കിയുള്ള പകുതി ഇതിൻ്റെ മുകളിൽ ചെയ്ത് വെക്കാം. ഓക്കെ, ഇതുപോലെ പിന്നെ മുകളിൽ ഫുള്ള് കവർ ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് പറ്റാവുന്നത്ര ഞാൻ ഇതാക്കി എടുത്തിട്ടുണ്ട്, ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണല്ലോ കുനാഫ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതുപോലെ ആകുന്നത്. ഇതിനങ്ങാട്ടി നല്ല നല്ല രീതിയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പണിയിലേക്ക് പോവാം. ഇനി നമുക്കൊരു പഴയ ഫ്രൈ പാൻ ജസ്റ്റ് ഒന്ന് അടുപ്പിനകളെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി വെക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ ഒരു ഏകദേശം 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫുള്ള് ലോ ഫ്ലെയിമിലേക്ക് ഇടാം. ഇതാ ഇത് ഇത്ര തീയാണെങ്കിലും ഇത് വളരെ ചെറുങ്ങനെ ഇതാവും. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ കുനാഫ ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കാം. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. ഓക്കെ, ഇതിനി ഒരു 10-20 മിനിറ്റ് ഇതുപോലെ തന്നെ ഇതൊന്ന് വെയ്ക്ക് ചെയ്തെടുക്കാം. പൊത്തി വെച്ചതിന് ശേഷം, ഓക്കെ ജസ്റ്റ് ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് വെയ്ക്ക് എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ 10-20 മിനിറ്റ് അല്ല, ഒരു 5-10 മിനിറ്റ്, ഇതൊരു ഒരു ആ ഒരു 10 മിനിറ്റ്, കറക്റ്റ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ഒരു പാനിൽ ഗീ തേച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ പാനൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇത് കുറച്ച് വലിയ പാനാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് എടുക്കാം.
വീഡിയോ എടുത്താൽ ശരിയാവില്ല, ഇത് നന്നായി മറിച്ച് വേണം. ഓക്കെ, ഇതാ ഇത് മറിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കത്തിപ്പോയിട്ടുണ്ട്. പ്രശ്നമില്ല, നമുക്ക് ഇത് ടൈമിങ് നമുക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് കത്തിപ്പോയിട്ടുണ്ട്. ഇത് പ്രശ്നമല്ല അത്രേ. ഇനി നമുക്കിത് മറിച്ച് ഇട്ടതിന് ശേഷം ഇതാ, ഓക്കെ, ഇത് മറിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇതാ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് ഇതിൻ്റെ മുകൾ ഭാഗം കൂടി കുറച്ച് കുക്ക് ചെയ്തെടുക്കണം. ഈ കത്തിയത് അത്ര പ്രോബ്ലം ആക്കണ്ട, ഇത് പ്രശ്നമില്ല. ചില ചില ടൈമിലൊക്കെ ഇതൊക്കെ സംഭവിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അതായത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഒരു രണ്ട് മിനിറ്റാണ് മുകൾ ഭാഗം ബേക്ക് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഒരു പ്ലേറ്റ് ഇതുപോലെ വെച്ചെടുത്തിട്ട് ഇനി ഒന്നും കൂടി ഇതുപോലെ മറിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇത് കുനാഫ ആയതുകൊണ്ട് ഇതുപോലെ കുറച്ച് സൈഡൊക്കെ അളകി തരാണ്ട് പ്രോബ്ലം, അത് പ്രശ്നമല്ല, പ്രശ്നമാക്കണ്ട. ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ ഓക്കെ, നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നല്ല നല്ല സ്വീറ്റാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ രണ്ട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതാ ഇത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ഉരുക്കിയെടുത്തതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വെച്ചെടുക്കണം, എന്നാലോ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. മുഴുവനായി എൻ്റെ വീക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കണം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു അണ്ടിപ്പരിപ്പ് ബദാമും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കാം. പിന്നെ ഇത് എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ബദാം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ബദാം വെച്ച് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കാം. എനിക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ അറിയില്ല, ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ചെയ്തേക്കാം. ഓക്കെ, ഇതാ നമ്മുടെ കുനാഫ റെഡിയായി. ഇനി നമുക്ക് ഔട്ട് ഡ്രൈ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജസ്റ്റ് ഒന്ന് കത്തിയിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അധികം ടൈമാണ് വെച്ചത്, അതുകൊണ്ടാണ് അത് കത്തിയത്. അപ്പൊ അത് പ്രശ്നമല്ല, നിങ്ങൾക്ക് കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞാൽ നന്നായി റെഡിയാവും. അപ്പൊ ഓക്കെ, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം.